നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. വലിയ ചാഞ്ചാട്ടങ്ങൾക്ക് ശേഷം 8400-ന് മുകളിലാണ് വിപണിയുടെ ക്ലോസിംഗ് ഉണ്ടായത്. പുതിയ സീരീസിന് മികച്ച തുടക്കമാണ് വെള്ളിയാഴ്ച നമ്മൾ കണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ചർച്ച ചെയ്ത വിവരം തന്നെ 2-ാം തീയതി, അതായത് ചൊവ്വാഴ്ച വരാനിരിക്കുന്ന റിസർവ് ബാങ്കിൻ്റെ വായ്പാ നയ അവലോകനമാണ്. 4% നിരക്ക് കുറവ് വിപണി പൊതുവെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയാൽ സ്വാഭാവികമായിട്ടും വലിയ നേട്ടം, ഒരു തിരിച്ചുവരവിനുള്ള സാധ്യത വിപണിയിൽ ഉണ്ട് എന്നാണ് പ്രധാനമായും നമ്മൾ കരുതേണ്ടത്. ഈ ലക്കം ലഭിച്ച കത്തുകളും നമ്മൾ പരിശോധിക്കുന്നു. അതുപോലെ ഹെഡ്ജ് കിരീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. ഭുവനേന്ദ്രൻ, ഏറ്റവും പ്രധാനപ്പെട്ടത് RBI തന്നെയാണ്. 4% കുറവ് പൊതുവെ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അത് ഓൾമോസ്റ്റ് ഡിസ്കൗണ്ടഡാണ് എന്ന് നമുക്ക് പറയാം. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിന് മുകളിൽ 25 ബേസിസ് പോയിൻറ്റ് തന്നെയാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. അതിന് മുകളിൽ ഒരു 50 ബേസിസ് പോയിൻറ്റ് റേറ്റ് കട്ട് RBI കൊണ്ടുവന്നാൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു അപ് മൂവിന് മാർക്കറ്റ് സാക്ഷ്യം വഹിക്കും. പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അതിലുപരി RBIയുടെ പോളിസി 25 ബേസിസ് പോയിൻറ്റോ 50 ബേസിസ് പോയിൻറ്റിലുപരി RBIയുടെ ഫോർകാസ്റ്റ് മാർക്കറ്റിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പോൾ ഫ്രൈഡേ പുറത്തു വന്ന GDP വളരെ ബെറ്ററാണ്. 7.5 എന്ന് പറയുന്നത് ഈ വർഷത്തെ GDP ടാർഗറ്റിന് മുകളിൽ നിൽക്കുന്നു. അതുപോലെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 4-ന് താഴെ നിൽക്കുന്നു. ഇൻഫ്ലേഷൻ കൺട്രോൾ നിൽക്കുന്നു. അപ്പോൾ ഓവറോൾ എക്കണോമി ഇൻ എ ബെറ്റർ ഷേപ്പ് എന്നുള്ളൊരു മെസ്സേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ RBI എടുക്കുന്ന അവരുടെ ഫോർകാസ്റ്റ് തീർച്ചയായിട്ടും മാർക്കറ്റിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. അതുപോലെ തന്നെയാണ് മൺസൂൺ. ഇത് രണ്ടും മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ്. അപ്പോൾ നെക്സ്റ്റ് വീക്കിൻ്റെ മേജർ ഇവൻ്റ് എന്ന് പറയുന്നത് ഈ RBIയുടെ പോളിസി തന്നെയാണ്. ആ പോളിസിയും പോളിസിക്ക് ശേഷമുള്ള ഗവർണറുടെ അനൗൺസ്മെൻറ്റും മാർക്കറ്റിനെ സ്വാഭാവികമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ GDP വളരെ ബെറ്റർ GDP ആണ്. അതേസമയത്ത് US GDP മോശമായി. അത് ജസ്റ്റ് ബിലോ എക്സ്പെക്റ്റേഷനാണ് US എന്ന് പുറത്തു വന്ന GDP ഫ്രൈഡേ. അപ്പോൾ അത് വീണ്ടും മാർക്കറ്റിന്, നമ്മളുടെ മാർക്കറ്റിന് ബെറ്റർ ആകാനാണ് സാധ്യത. വീണ്ടും ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് വരാനുള്ള പോസിബിലിറ്റി കുറയുന്നു എന്നുള്ള മെസ്സേജും, ഇന്ത്യയിലേക്ക് കൂടുതൽ ഫണ്ട് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ FISൻ്റെ ഒരു ഫിഗർ എടുക്കുകയാണെങ്കിൽ വളരെ വിചിത്രമാണ്. കാരണം വ്യാഴാഴ്ച വരെ FIS ആക്റ്റീവ് സെല്ലിംഗ് മോഡിലായിരുന്നു. ഫ്രൈഡേയോടുകൂടി 2280 crore FIS ബൈയിങ് സൈഡിലേക്ക് വന്നു സിംഗിൾ ഡേ. സെയിം ഡേ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് സൈഡിലേക്ക് 2280 crore സെല്ലിംഗ് സൈഡിലേക്ക് പോയി. കാരണം മാർക്കറ്റിൻ്റെ വളരെ ഷാർപ്പായുള്ള സെല്ലിങ്ങിൽ നിന്ന് ഒരു പരിധിവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു ക്യാഷ് മാർക്കറ്റിൽ. ഫ്രൈഡേയോടുകൂടി ടോട്ടൽ പിക്ചർ മാറി എന്നുള്ളതാണ്. കാരണം ഫ്രൈഡേ മാർക്കറ്റിൽ പുതിയ സീരീസിൽ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ബൗൺസ് ബാക്ക് മാർക്കറ്റിൽ സംഭവിച്ചു. അതിനൊരു പരിധിവരെ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് വീക്ക് വരാനിരിക്കുന്ന RBIയുടെ പോളിസി തന്നെയാണ്. അപ്പോൾ ഓൾറെഡി അത് ഡിസ്കൗണ്ട് ചെയ്ത് പോവുകയാണ് മാർക്കറ്റ്. അതുകൊണ്ട് മൺഡേ ഓപ്പണിങ്ങിൽ വളരെ ഷാർപ്പായുള്ള ഒരു അപ്മൂവിനുള്ള സാധ്യത, ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് പോകാം. ഒരു സൈഡ് വൈസ് മൂവ്മെൻ്റ് ആയിരിക്കാം മൺഡേ ഓപ്പണിങ്ങിൽ വരുന്നത്. എന്നാൽ ചൊവ്വാഴ്ച വീണ്ടും മാർക്കറ്റിൽ ഒരു റിക്കവറിക്കുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ടെക്നിക്കലി മാർക്കറ്റ് 8500, 600 എന്ന് പറയുന്ന മേജർ ക്രൂഷ്യലായിട്ടുള്ളൊരു മേജർ റെസിസ്റ്റൻസ് ആണ്. അത് വളരെ കോഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യണം. 8500-ന് മുകളിൽ മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്താൽ അനതൊരു 100 points റൈഡ് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. പക്ഷേ 8600 എന്ന് പറയുന്ന ഒരു മേജർ ബാരിയർ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഒരു 50 ബേസിസ് പോയിൻറ്റ് കട്ട് വരികയാണെങ്കിൽ മാത്രമേ ആ ഒരു ബാരിയർ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇൻവെസ്റ്റേഴ്സ് ഒരു കോഷ്യസ് അപ്രോച്ച്, ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്. കാരണം ലാസ്റ്റ് വീക്ക് തന്നെ നമുക്കറിയാം 8280 നമ്മൾ കഴിഞ്ഞൊരു 2 months ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മേജർ സപ്പോർട്ട് സോണാണ് ടെക്നിക്കലി. 8280 ബ്രേക്ക് ചെയ്യണം, അഗൈൻ 8000-ലേക്ക് പോകാനുള്ളൊരു പോസിബിലിറ്റി, ഇനിയും അതിനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഡേ പോലും മാർക്കറ്റ് കറക്ഷൻ സംഭവിച്ചപ്പോൾ 8280 വ്യാഴാഴ്ചയാണ് ആ എക്സ്പയറി ഡേയിൽ ആഫ്റ്റർനൂൺ സെഷനോടുകൂടി മാർക്കറ്റ് 8280-യുടെ അടുത്തേക്ക് വന്നിട്ടാണ് ക്ലോസിംഗ് 8300 മുകളിലേക്ക് വന്നത്. അപ്പോൾ അതൊരു ഒരു പോസിറ്റീവ് സൈനാണ്. അതിനുശേഷം വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി ഫ്രൈഡേ നമ്മൾ കണ്ടു. FIS ആക്റ്റീവ് ബൈയിങ് മോഡിലേക്ക് വന്നു. അതാണ് ഒരു വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറിക്ക് കാരണം. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് സൈഡിലേക്കും പോയി. അപ്പോൾ ഓവറോൾ മാർക്കറ്റിൻ്റെ മൊമെൻറ്റം പോസിറ്റീവാണ്. പക്ഷേ ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കണം. കാരണം RBIയുടെ പോളിസി വളരെ ക്ലോസ് ആയിട്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് വാച്ച് ചെയ്യുക. അതിനനുസരിച്ചാണ് നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിൻ്റെ മൂവ് നിശ്ചയിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ RBIയുടെ പോളിസി തന്നെ, പോളിസി പ്ലസ് റേറ്റ് കട്ട് പ്ലസ് RBIയുടെ ഗവർണറുടെ അനൗൺസ്മെൻറ്റ്, ഇത് രണ്ടും മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. വിപണിയുടെ വരും നാളുകളിൽ ഒരു ഗതി എങ്ങോട്ടാണ്? പ്രത്യേകിച്ചും ചില അനലിസ്റ്റുകൾ വീണ്ടും 30,000 സെൻസെക്സ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അല്ല അഭിലാഷ്, ഇത് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കാരണം മോർ പെയിൻ ഈസ് ഹെഡ് എന്നും അതുപോലെ ബുൾ റൈഡ് ഈസ് ഓവർ എന്നുള്ള മെസ്സേജ് ലാസ്റ്റ് 1 month back നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ പുതിയ ടാർഗറ്റ് 33,000-ഉം ഒക്കെ ടാർഗറ്റ് പറയുന്നു എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം ഇൻവെസ്റ്റേഴ്സ് മനസ്സിലാക്കുക, എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു ജി ഡി പി ബെറ്ററാണ്, ഫിസിക്കൽ ഡെഫിസിറ്റ് കൺട്രോളിലാണ്, ഇൻഫ്ലേഷൻ ബെറ്ററാണ്, വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്. പക്ഷേ ഗവൺമെൻറ് സ്പീഡ് പോരാ. പക്ഷേ ഇതൊക്കെ ഒരു ടൈം ഫ്രെയിം ആവശ്യമാണ്. കാരണം ഒരു വർഷം കൊണ്ടൊന്നും ഒരു എക്കണോമിയെ റിപ്പയർ ചെയ്തെടുക്കാനുള്ള ഒരു സമയം പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്തായാലും സൈൻ കണ്ടു തുടങ്ങുന്നു. രണ്ട് എപ്പിസോഡ് മുമ്പ് പറഞ്ഞതുപോലെ ഈ ഫസ്റ്റ് ക്വാർട്ടർ പിന്നെ തേർഡ് ക്വാർട്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫോർത്ത് ക്വാർട്ടർ കുറച്ചുകൂടെ ബെറ്ററാണ്. ഇനി അഗൈൻ ഫസ്റ്റ് സെക്കൻഡ് തേർഡോടുകൂടി എനിക്ക് തോന്നുന്ന റിസൾട്ടുകൾ ബെറ്റർ റിസൾട്ടായി വരാൻ തുടങ്ങും. അതിൽ RBI എടുക്കുന്ന മെഷേഴ്സ് സ്വാഭാവികമായിട്ടും അത് കമ്പനികളുടെ റിസൾട്ടിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അത് GDP-യും ഇക്കണോമിയിലുണ്ടാകുന്ന ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ മാർക്കറ്റ് പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. ഡൗൺ സൈഡ് റിസ്ക് മാർക്കറ്റിൽ ഞാൻ എപ്പോഴും പറയുന്നു വളരെ കുറവാണ്. കാരണം എഫക്റ്റീവായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റും എക്കണോമിയിൽ ചെറിയ സൈൻ കണ്ടു തുടങ്ങുന്നു എന്നുള്ളത് തന്നെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്. FI ഡ്രിവൺ ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. ഇപ്പോൾ ഫ്രൈഡേ പോലും നമുക്കറിയാം FIs ആക്റ്റീവ് ബൈയിങ് മോഡൽ വന്നപ്പോൾ മാർക്കറ്റിൽ ഷാർപ്പായുള്ള റിക്കവറി സംഭവിക്കുന്നു. FIsൻ്റെ ഫ്ലോ ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ GDP അതുപോലെ തന്നെ ഗവൺമെൻറ് എടുക്കുന്ന മെഷേഴ്സൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ FIsൻ്റെ ഫ്ലോ വരാൻ തന്നെയാണ് സാധ്യത. ഒരിക്കലും ഇന്ത്യ വിട്ട് വേറൊരു കൺട്രിയിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ 8,000-ലേക്ക് മാർക്കറ്റ് പോകില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതിനുള്ള സാധ്യത അടുത്തൊരു 3 months-നുള്ളിൽ അഗൈൻ 8,000 ടച്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു മേജർ സപ്പോർട്ട് സോൺ ആയിരിക്കാം. അപ്പോൾ പക്ഷേ അപ്പർ സൈഡ് മാർക്കറ്റ് എപ്പോഴും ഹൈ ബ്രേക്ക് ചെയ്തു. ഓരോ സ്റ്റോക്കും പുതിയ ഹൈ ബ്രേക്ക് ചെയ്തു. അടുത്തൊരു 1 year-നുള്ളിൽ തന്നെ പുതിയ ഹൈ ബ്രേക്ക് ചെയ്തു. എനിക്കൊന്ന് ഡിസംബറോടുകൂടി തന്നെ പുതിയ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇപ്പോഴത്തെ നമ്മുടെ GDP, ഇൻഫ്ലേഷൻ, ഫിസിക്കൽ ഡെഫിസിറ്റ്, ഗവൺമെൻറ് ഇതൊക്കെ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്താൽ മാർക്കറ്റ് പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ഒരു രീതിയിലും ഫെയറിൻ്റെ ആവശ്യമില്ല. പക്ഷേ ട്രേഡിംഗ് പ്രോസ്പെക്റ്റീവിൽ മാർക്കറ്റിനെ നമ്മൾ കാണുമ്പോൾ ഓരോ ദിവസവും ഓരോ മാർക്കറ്റാണ്. വളരെ ഷാർപ്പായിട്ടുള്ള അപ്പ് മൂവ്, വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് വരുന്നു. അത് ഓരോ സ്റ്റോക്കിൽ തന്നെ നമുക്ക് ഫ്രണ്ട് റൺ സ്റ്റോക്കിൽ പോലും 5-6% ഡെയിലി തന്നെ വേരിയേഷൻസ് വരുന്നു. ഇതൊക്കെ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് വരുമ്പോൾ ബൈയിങ് സൈഡിൽ നിൽക്കുക, റിലീഫ് റാലി എക്സിറ്റ് ചെയ്ത് മാറുക. ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ എപ്പോഴും ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് വരുമ്പോൾ ബൈയിങ് സൈഡിൽ നിൽക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ്. അതാണ് മാർക്കറ്റ് വാച്ച് എപ്പോഴും ഇൻവെസ്റ്റേഴ്സിന് അഡ്വൈസ് ചെയ്യുന്നത്. റിലീഫ് റാലി ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ഇൻവെസ്റ്റ് ചെയ്ത തേഴ്സ്ഡേ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സിന് ഫ്രൈഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേയോട് കൂടി ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള അവസരം വരികയാണ്. പക്ഷേ ആ പ്രോഫിറ്റ് ബുക്കിംഗ് ട്യൂസ്ഡേയോട് കൂടി മാർക്കറ്റിൽ വലിയ സ്ട്രെങ്ത് ചിലപ്പോൾ ഫീൽ ചെയ്യുക. പക്ഷേ അതൊരു സെല്ലിംഗ് പോയിൻ്റ് ആയിരിക്കാം. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിനെയും ന്യൂസിനെയും നമ്മൾ അനലൈസ് ചെയ്ത് സെല്ലിംഗ് വേണോ ബൈയിങ് വേണോ എന്ന് ഡിസൈഡ് ചെയ്യണം. പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരമാണ്. ലോവർ ലെവൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിക്ഷേപരൊക്കെ തന്നെ ഒരു വൺ സൈഡ് ബുൾ റൈഡിനുള്ള സാധ്യത ഇപ്പോഴത്തെ രീതിയിൽ നിലനിൽക്കുന്നില്ല. മാർക്കറ്റിൽ ചെറിയ റൈഡ് ഉണ്ടാവും, സെല്ലിംഗ് വരും. അപ്പോൾ ഈ 5-6 അല്ലെങ്കിൽ 10-15% പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോകുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും ഇൻവെസ്റ്റേഴ്സിന് നല്ലത്. അല്ലാതെ പക്ഷേ ഒരു കാര്യം, അടുത്തൊരു 1 year-നുള്ളിൽ മാർക്കറ്റ് പുതിയ ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. മാർക്കറ്റ് വാച്ചിൽ ഈ ലക്കം ലഭിച്ച കത്തുകളിലേക്ക് ഇനി നമുക്ക് പോകാം. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ലക്കം ലഭിച്ച കത്തുകൾ പരിശോധിക്കാം. ശ്രീകുമാർ, അദ്ദേഹം ദുബായിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ മെയിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം ഒരു SIP മോഡൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആശയമാണ് ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ നല്ല സ്റ്റോക്കുകളും അദ്ദേഹം സജസ്റ്റ് ചെയ്തിരിക്കുന്നു. L&T, റിലയൻസ്, സൺഫാമ, ബയോക്കോൺ, ICICI Bank, L&T ഫിനാൻസ്, ടെക് മഹീന്ദ്ര തുടങ്ങിയ നീണ്ട പട്ടികയാണ് അദ്ദേഹത്തിൻ്റെ കൈവശമുള്ളത്. ഇതിൽ ഇദ്ദേഹത്തിൻ്റെ സെലക്ഷൻ സ്റ്റോക്ക് എല്ലാ സ്റ്റോക്കുകളും നല്ലതാണ്. SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. മാർക്കറ്റിൽ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തവരെ സംബന്ധിച്ച് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മോഡൽ എന്ന് പറയുന്നത് SIP ആണ്. അതേ സമയത്ത് തന്നെ മാർക്കറ്റിൽ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നവരെ സംബന്ധിച്ച് ഇങ്ങനെ നല്ലൊരു പോർട്ട്ഫോളിയോ സെലക്ട് ചെയ്യുക, കുറച്ച് പേഷ്യൻസ് കാണിക്കുക, വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിക്കുമ്പോൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, റിലീഫ് റാലിയിൽ എക്സിറ്റ് ചെയ്തു പോകുന്നത്, ഇങ്ങനെ രണ്ട് സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. പക്ഷേ SIP ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സൗണ്ട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിൽ അദ്ദേഹത്തിൻ്റെ സെലക്ഷൻ L&T ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. ഇപ്പോഴത്തെ വാല്യുവേഷൻ പോലും ഒരു ഫെയർ വാല്യൂവാണ്. 1,600, 1,460 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഈ 1,460 ഞാൻ പറയാനുള്ള റീസൺ, അഗൈൻ മാർക്കറ്റ് 8,000 മാർക്ക് ബ്രേക്ക് ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം എല്ലാ സിറ്റുവേഷനും ബെറ്റർ അല്ല. പക്ഷേ ഓരോ പുതിയ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതിനു മുമ്പ് മാർക്കറ്റിൽ വീണ്ടും ചെറിയ ചെറിയ മൈനർ കറക്ഷൻസ് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഒരു മേജർ സപ്പോർട്ട് സോണായിട്ട് L&Tയുടെ ഹോൾഡ് ചെയ്യുന്നത് 1,460 ആണ്. 1,850 ആണ്. സ്റ്റോക്കിൽ ഈ ഒരു റേറ്റ് കട്ടൊക്കെ വരികയാണെങ്കിൽ, മാർക്കറ്റിൽ ഒരു റൈഡ് സംഭവിക്കുകയാണെങ്കിൽ 1,850 വരെ പോകാം. പക്ഷേ അതൊരു ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ലെവലായിരിക്കും. Then Reliance Industries ആണ് 840 and 780 രണ്ട് support level ആണ്. 960 ആണ് ഒരു strong അല്ലെങ്കിൽ major resistance zone ആയിട്ട് hold ചെയ്യുന്നത്. ഇപ്പോഴത്തെ valuation പോലും ഒരു fair value ലാണ്. ഈ റൈഡിൽ ഒന്നും റിലയൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. റിഫൈനിങ് മാർജിൻ കൂടി വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. അതുകൊണ്ട് തന്നെ റിലയൻസ് ഒരു ബൈയിങ് സൈഡിൽ നിൽക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ വളരെ ഷാർപ്പായിട്ടുള്ളൊരു മൂവ് റിലയൻസിൽ പഴയ ഒരു ഹൈയിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. എനിക്കൊന്നൊരു അതിനൊരു 1 year ടൈം ഫ്രെയിമോട് കൂടിയ പുതിയ ഹൈയിലെത്താനുള്ളൊരു സാധ്യത ഉള്ളൂ. ദെൻ കെയ്ൻ ഇന്ത്യയാണ് ജസ്റ്റ് ബിലോ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു അതിൻ്റെ റിസൾട്ട്. എങ്കിലും ഇപ്പോഴത്തെ വാല്യുവേഷൻ വളരെ ഒരു ഡിസ്കൗണ്ട് വാല്യൂലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഉണ്ടായിരുന്ന ഫോൾ ഇതൊക്കെ ഇതിൻ്റെ റിസൾട്ടിനെ ബാധിച്ചു. 190 ആൻഡ് 168 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 220 ആണ് സ്റ്റോക്കിലെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ സൺഫാർമയാണ് വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. എഗെയിൻ 920 ആൻഡ് 840. 920 ഇമ്മീഡിയറ്റ് വരാവുന്നൊരു സപ്പോർട്ട് സോണാണ്. പലപ്പോഴും ആ ഒരു ലെവൽ വന്നിട്ട് ഈ സ്റ്റോക്ക് ബൗൺസ് ബാക്ക് ചെയ്തു. ഇപ്പോഴൊരു പോസിറ്റീവ് മൊമെൻറ്റം ഈ സ്റ്റോക്കിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. മാർക്കറ്റിൽ ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് വീക്ക് ആവുകയാണെങ്കിൽ മാത്രമേ 920, 840 ലെവലിലേക്ക് വരാൻ സാധ്യതയുള്ളൂ. അതൊരു വാല്യൂ ബൈയിങ് ലെവലായിട്ട് ഇൻവെസ്റ്റേഴ്സ് പരിഗണിക്കുന്നത് നന്നായിരിക്കും. 1050 ആണ് സ്റ്റോക്കിലെ റെസിസ്റ്റൻസ്. അതൊരു മേജർ റെസിസ്റ്റൻസ് ആണ്. ആ ഒരു ലെവൽ വരുമ്പോൾ ലോവർ ലെവൽ ഇൻവെസ്റ്റ് ചെയ്ത നിക്ഷേപകരൊക്കെ തന്നെ 1050 ലെവൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അഡ്വൈസബിൾ ആണ്. ദെൻ ബയോകോൺ ആണ് വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. എഗെയിൻ 420, 450 ലെവലിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. 420 ഒരു മേജർ സപ്പോർട്ട് സോണാണ്. ദെൻ 390 രണ്ട് സ്റ്റേജ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ലോങ് ടൈം ബോണ്ട് ഓഫിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ഒരു മൈനർ റെസിസ്റ്റൻസ് 500 ലെവലാണ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എഗെയിൻ 540 ലെവലിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ലോങ് ടൈം പോയിൻറ്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് അഡ്വൈസബിൾ ആണ് ബയോകോൺ. ദെൻ ICICI ബാങ്ക് ആണ് ഇപ്പോഴത്തെ വാല്യുവേഷൻ ഫെയർ വാല്യൂലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. 300 and 260 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 370 ഈ 370 ലെവലിലേക്ക് RBI പോളിസിയോട് കൂടി സ്റ്റോക്ക് വരികയാണെങ്കിൽ എനിക്കൊന്ന് ഷോർട്ട് ടൈം പോയിൻറ്റ് ഓഫ് വ്യൂവിൽ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. 370 ലെവൽ ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. 368, 370 ലെവൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ദെൻ L&T ഫൈനാൻസ് ആണ് 60 and 54 മേജർ മൂവ് ഒന്നും ഈ സ്റ്റോക്കിൽ സംഭവിക്കുന്നില്ല. പലപ്പോഴും ഇൻവെസ്റ്റേഴ്സ് എല്ലാ പോർട്ട്ഫോളിയോയിലുള്ളൊരു സ്റ്റോക്കാണ്. കുറച്ചുകൂടെ പേഷ്യൻസ് സ്റ്റോക്കിൽ കാണിക്കുന്ന നന്നായിരിക്കും. ലാസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് ബെറ്റർ ആയിരുന്നു. 74 ആണ് സ്റ്റോക്കിലെ റെസിസ്റ്റൻസ്. ദെൻ ടെക് മഹീന്ദ്രയാണ്. റിസൾട്ട് മാർക്കറ്റിൻ്റെ പ്രതീക്ഷയ്ക്ക് തുയരാൻ കഴിഞ്ഞില്ല. ബിലോ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു ടെക് മഹീന്ദ്രയുടെ റിസൾട്ട്. അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മൾ ആ സ്റ്റോക്കിൽ കണ്ടു. എഗെയിൻ 540 ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോണാണ്. മാർക്കറ്റിലൊരു സെല്ലിംഗ് സംഭവിക്കുകയാണെങ്കിൽ 540 ബ്രേക്ക് ചെയ്യാം. പക്ഷേ രണ്ട് സ്റ്റേജ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന നിക്ഷേപകർക്ക് 540 and 480 രണ്ട് ലോങ് ടേം പോയിൻറ്റ് ഓഫ് വ്യൂവിൽ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. വാല്യുവേഷൻ ഫെയർ വാല്യൂലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. 680 ആണ് സ്റ്റോക്കിൽ ഒരു മേജർ റെസിസ്റ്റൻസ്. ദെൻ ഏഷ്യൻ പെയിൻറ്റ്സ് ആണ്. ഫണ്ടമെൻ്റലി സൗണ്ടാണ്. വാല്യുവേഷൻ ഫെയർ ആണ്. എഗെയിൻ 730 and 690 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ലോങ് ടൈം പോയിൻറ്റ് ഓഫ് വ്യൂവിൽ 860 ആണ് സ്റ്റോക്കിലെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. ദെൻ ടാറ്റ സ്റ്റീൽ മെറ്റൽ സെക്ടറിലൊക്കെ തന്നെ ഒരു മൂവ് കണ്ടിരുന്നു. അതിനുശേഷം വീണ്ടും ഒരു കറക്ഷൻ മോഡിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തു. 320 and 290 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 290 ലെവലിലേക്ക് വരണമെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള നിഫ്റ്റിയിൽ ഒരു സെൽ ഓഫ് സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ 290 ലെവലിലേക്ക് പോവുകയുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 320 ഒരു മേജർ സപ്പോർട്ട് സോണാണ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാവുന്ന ലെവലാണ് ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ച് 320. 390 ആണ് സ്റ്റോക്കിൽ ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. ലാസ്റ്റ് 2 weeks ബാക്ക് ഈ ഒരു ലെവൽ വന്നതിന് ശേഷമാണ് ഇപ്പോഴത്തെ ഒരു കറക്ഷൻ മോഡിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തത്. ദെൻ MCX ആണ്. ഫണ്ടമെൻ്റലി സൗണ്ടാണ്. 1000 and 820 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 820 മാർക്കറ്റിൽ ഒരു ഷാർപ്പ് സെൽ ഓഫ് വന്നാൽ ഒരു മേജർ സപ്പോർട്ട് സോണാണ്. ഒരു ഡിസ്കൗണ്ട് വാല്യൂവിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യുന്ന ഒരു റേഞ്ചാണ് 820. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്റ്റോക്ക് ലഭിക്കുകയാണെങ്കിൽ അതൊരു ഡീപ്പ് ഡിസ്കൗണ്ട് ലെവലാണ്. അങ്ങനെ വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. 1250 ആണ് സ്റ്റോക്കിലെ മേജർ റെസിസ്റ്റൻസ്. ദെൻ JSW എനർജി 105, 94 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 125 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ജസ്റ്റ് ഡയലാണ്. ഇപ്പോഴത്തെ ഇതൊരു കറക്ഷൻ മോഡലിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. 1050 ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവലാണ്. മാർക്കറ്റിൽ കറക്ഷൻ സംഭവിച്ചാൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാം. 920 ലെവലിലേക്ക് വരികയാണെങ്കിൽ ജസ്റ്റ് ഡയൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 1400 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ എല്ലാം വളരെ നല്ല സെലക്ഷനാണ്. ഇദ്ദേഹം ദുബായിൽ നിന്നാണ്. എനിക്ക് തോന്നുന്നു ദുബായിൽ ഇൻവെസ്റ്റേഴ്സിന് പലപ്പോഴും പല ലെറ്ററുകളും ദുബായിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ തന്നെ വെൽത്ത് മാനേജ്മെൻറ്റ് സർവീസസിൻ്റെ ഒരു വിങ് 5th June 5th മുതൽ 12th വരെ ദുബായിൽ ഉണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഈ കാണുന്ന നമ്പറിൽ ഇൻവെസ്റ്റേഴ്സ് വിളിക്കുകയാണെങ്കിൽ അവരുടെ പോർട്ട്ഫോളിയോ റീഷഫിൾ ചെയ്യാനും അതുപോലെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചും ഒക്കെ അവരുടെ എന്തെങ്കിലും കംപ്ലയിൻസ് അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അഡ്വൈസ് ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഗൈഡൻസ് കിട്ടും, അല്ലെങ്കിൽ ഞങ്ങൾ എക്സിക്യൂട്ടീവ് അവരെ ഡയറക്റ്റ് വിസിറ്റ് ചെയ്ത് അഡ്വൈസ് തരുന്നതായിരിക്കും. അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ട് അതല്ലെങ്കിൽ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന നിക്ഷേപകർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത കത്തിലേക്ക് പോകുന്നു. സൂരജിൻ്റെ മെയിലാണ്. വി ഗാർഡ് ഇൻഡസ്ട്രീസ്, കിറ്റെക്സ്, പെട്രോൺ ടെലഞ്ചി, അശോക് ലേലാൻഡ് എന്നീ സ്റ്റോക്കുകളെ കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതിൽ വി ഗാർഡ് ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. വളരെ ബെറ്ററായിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. 980 ഇമ്മീഡിയറ്റ് വരാവുന്നൊരു സപ്പോർട്ടാണ്. ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു വാല്യൂ ബൈയിങ് പരിഗണിക്കുന്ന നിക്ഷേപകർക്ക് 740 ഒരു മേജർ സപ്പോർട്ട്, അല്ലെങ്കിൽ അതിനോട് വാല്യൂ ഇപ്പോഴത്തെ രീതിയിൽ കുറച്ച് വാല്യൂഷൻ കുറച്ചൊരു ഹയർ വാല്യൂ ആണ് മൂവ് ചെയ്യുന്നത്. ബിലോ 800 ലെവലിലേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. ടെക്നിക്കലി 980 ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോണാണ്. 1150 സ്റ്റോക്കിൽ മേജർ റെസിസ്റ്റൻസ്. ദെൻ കിറ്റെക്സ് ഗാർമെൻറ്റ്സ് ആണ് ബെറ്ററായിട്ടുള്ള റിസൾട്ട്. ഇപ്പോൾ ഒരു കറക്ഷൻ മോഡലിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്ത് എഗൈൻ 750 and 670 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 900 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ പെട്രോനെറ്റ് LNG ആണ്. ഫണ്ടമെൻ്റലി സൗണ്ടാണ്. ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ, ഷോർട്ട് ടൈം അല്ല, ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വാല്യുവേഷൻ ഫെയർ ആണ്. ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. 170 and 150 രണ്ട് ലെവൽ, ആ ലെവലിലേക്ക് വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. 220 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ അശോക് ലേലാൻഡ് ആണ്. അശോക് ലേലാൻഡ് 65 and 57 65 ലെവൽ ഒരു മേജർ സപ്പോർട്ട് സോൺ തന്നെയാണ്. അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഓവറോൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് വീക്ക് ആകുകയാണെങ്കിൽ 57 ലെവൽ വരെ പോകാം. പക്ഷേ ഈ രണ്ട് സ്റ്റേജും ഈ ഒരു പോർട്ട്ഫോളിയോയിൽ അശോക് ലേലാൻഡ് കൊണ്ടുവരുന്നത് നന്നായിരിക്കും. 75 ആണ് അശോക് ലേലാൻഡിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ ആണെങ്കിൽ കിറ്റെക്സ്, പെട്രോനെറ്റ്, അശോക് ലേലാൻഡ്, വി ഗാർഡ് ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. എല്ലാം വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ലാസ്റ്റ് ക്വാർട്ടർ അനൗൺസ് ചെയ്തു. അപ്പോൾ അടുത്തൊരു കറക്ഷനോട് കൂടി ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിളാണ്. മാർക്കറ്റ് വാച്ചിൻ്റെ ഇലക്കം അവസാനിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ June 2 വരുന്ന വായ്പാ നയ അവലോകനമാണ് ഈ വാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവവികാസം. വരും ദിവസങ്ങളിൽ ആ വിപണിയുടെ ഗതി നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും ഇതായിരിക്കും. മാർക്കറ്റ് വാച്ചിൽ പൊതുപോലെ പങ്കെടുത്തത് ഹെഡ്ജ് എക്യൂരിയസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എൻ ഭൂനേന്ദ്രനാണ്. investment@asianews.in എന്ന ഇമെയിൽ വിലാസത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കത്തുകൾ അയക്കാം. മാർക്കറ്റ് വാച്ചിലൂടെ പ്രേക്ഷകർക്ക് ഇത് സംബന്ധിച്ച മറുപടി ലഭ്യമാകും. മാർക്കറ്റ് വാച്ച് ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.